ഹലോ ഇങ്ങനെ ഹലോ പറഞ്ഞ ആൾക്കാർ ഓടിപ്പോട്ടാ. ഫാമി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് ചെറിയൊരു വീക്കെൻഡ് വാക്കിന് ഇറങ്ങിയതാണ്. അപ്പോ വീക്കെൻഡ് വാക്ക് മാത്രല്ല, കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. അപ്പോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതുതായി കാണുന്നവരാണെങ്കിൽ, അല്ലാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം. ആ അതേപോലെ ബെൽ ബട്ടണും ഓൾ ഓപ്ഷൻ ഇട്ടിട്ട് അമർത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അവിടെ ഒരുമാതിരിപ്പെട്ടേ നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. ഞാൻ എന്തെങ്കിലുമൊക്കെ പണി മേടിച്ചു നാട്ടിലുള്ള സാധനങ്ങൾ, നാട്ടിലെ സാധനമായിരിക്കാം. വല്ല കുറവിനല്ല, ഇപ്പൊ ഈ നാട്ടിലെ കുറെ ഐറ്റംസ് നമുക്ക് അവൈലബിൾ അല്ലല്ലോ. അത് നോക്കാം, അവിടെ കിട്ടും. ഫോണേക്ക് കാണിച്ചുതരാം. ഇതാണ് ഷാർജയിലെ ക്ലോക്ക് ടവർ. ഇത് റൗണ്ട് ബോട്ടിന്റെ സെൻട്രലായിട്ടാണ് ഉണ്ടാവുക. ഇങ്ങനെ യു എയിൽ ഒരുപാട് റൗണ്ട് ബോട്ട്സ് ഉണ്ടാവും, അതിന്റെ ഒത്ത സെൻട്രലായിട്ട് എന്തെങ്കിലും ഇതേപോലത്തെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള മോണുമെന്റ്സ് ഉണ്ടാവും. അപ്പൊ നല്ല രസമായിട്ട് നമുക്ക് കാണാൻ. ചില റൗണ്ട് ബോട്ടിന്റെ ഇടയിലൊക്കെ നമുക്ക് പോയി ഇരിക്കുകയും ഫോട്ടോസ് ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യാം. ചിലതിന്റെ അടുത്തൊന്നും നമുക്ക് പോകാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ റൗണ്ട് ബോട്ട് എന്താന്ന് പലർക്കും അറിയില്ലായിരിക്കും. ഇപ്പോഴും എനിക്കും ആദ്യം എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു, പിന്നെ നേരിട്ട് കണ്ടപ്പോഴാണ് എന്താണെന്നൊക്കെ മനസ്സിലായത്. ഇത് ഗൾഫ് രാജ്യങ്ങളിലെ പ്രത്യേകതരം ഒരു സിസ്റ്റം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നാട്ടിലൊന്നും കണ്ടുവരാത്ത ഒരു സ്പെഷ്യലായിട്ടുള്ള ട്രാഫിക് സൗകര്യമാണിത്. ഇതുവഴി നമുക്ക് ഡയറക്ഷൻസ് ഒക്കെ നല്ല ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ അപകടങ്ങളൊക്കെ കുറയ്ക്കാനും ഉള്ള നല്ലൊരു സൂപ്പർ സെക്യൂരിറ്റിയാണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും കാറുകളൊക്കെ ഇങ്ങനെ ചുറ്റും റൗണ്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിന് ചുറ്റും റൗണ്ട് ചെയ്ത് പോയിട്ടാണ് പല ഡയറക്ഷനുകളിലേക്കും കാറുകൾ തിരിയുന്നത്. അപ്പോ ഈ ക്ലോക്ക് ടവറിന് രണ്ട് സൈഡിലായിട്ട് അതിമനോഹരമായ വാട്ടർ ഫൗണ്ടെയിൻ കാണാൻ പറ്റും. ഒരു സൈഡില് മോസ്കും അപ്പുറത്തെ സൈഡില് അൽസഹറ ഹോസ്പിറ്റലാണ് ഉള്ളത്. പിന്നെ ഒരുപാട് സീറ്റുകളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് ഇരിക്കുകയും വിശ്രമിക്കുകയൊക്കെ ചെയ്യാം. പുല്ലുകളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നതും മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഈവനിങ് വാക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ പോവാണ്. ഈവനിങ് വാക്ക് മാത്രമല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനുവേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ ഈവനിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ നൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ നല്ല രസമാണ് കാണാനായിട്ട്, ഷാർജ ക്ലോക്ക് ടവർ. ഞങ്ങള് കുട്ടീനയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടുന്ന് കുറച്ചേ ഉള്ളൂ ഇങ്ങോട്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങൾക്കും കൂടി വേണ്ടി വന്നതാണ്. അപ്പൊ ഇവിടെ കണ്ടപ്പോ ഞങ്ങള് ഒന്ന് കയറി ഇവിടേക്ക് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചുതരാം വിചാരിച്ചു. ഇത് അൽസഹറ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തേക്കാണുള്ളത്. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, നാട്ടിലുള്ളവർക്കാണെങ്കിൽ ഈ ഒരു കാഴ്ച പുതിയത് തന്നെയാണ്. അപ്പൊ ചെറിയൊരു ഈവനിങ് വ്ളോഗ് ആയിട്ടാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട്
വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഇതിങ്ങനെ റൗണ്ട് അടിച്ചു വരികയാണെങ്കിൽ ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ വരും. അതായത് ഇത് മൊത്തത്തിൽ ഇങ്ങനെ റൗണ്ട് അടിച്ചു. അപ്പൊ നമുക്ക് ഒരു റൗണ്ട് അടിച്ചു കഴിഞ്ഞാല് 1 കിലോമീറ്റർ കണക്ക്, 2 റൗണ്ട് അടിച്ചാൽ 2 കിലോമീറ്റർ കണക്ക് എന്നാണിട്ടുള്ള ഇതിലോ. അപ്പൊ നടക്കാം, ജോഗിയാം, അത് കഴിഞ്ഞാൽ വിശ്രമിക്കാം. അത് പണ്ടവിടുത്തെ തിയേറ്റർ ആയിരുന്നു. അത് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആ ഒരു നീലതില്ലേ, നീല പെയിന്റും കള്ള, അത് തിയേറ്റർ ആയിരുന്നു. കോൺകോട് തിയേറ്റർ ആയിരുന്നു. അതാണ് ബില്ലിങ്ങാണ് ഹോസ്പിറ്റൽ. ഇവിടെ ഞാൻ പണ്ട് മമ്മൂട്ടിയുടെ പടം കണ്ടത് ആഗസ്റ്റ് 15 മറ്റേ ആഗസ്റ്റ് 1 കണ്ടു തെക്കമ്പാട്ട് ഷാർജയിലാണ് 2011. അല്ല ഇക്ക പറയണതൊക്കെ ഞാൻ ഇവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരെ, കാരണം മനസ്സിലാവില്ല. അപ്പൊ ഇതാണ് ഇക്ക നേരത്തെ പറഞ്ഞ മദ്രാസ് ഗ്രോസറീറ്റാ. ഇത് കണ്ടിട്ടൊരു നാട്ടിലത്തെ ഒരു പ്രതീതിയൊക്കെ ഉള്ള ഷോപ്പാണ്. ഇവിടെ എല്ലാം കിട്ടുന്ന ഇക്ക പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് സ്ക്രീനിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോ ഒരുവിധ ഐറ്റംസ് കാണുന്നുണ്ട്. ഉള്ളിലേക്ക് ഞാൻ കേറുന്നില്ല, കാരണം കുറെ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്. ഇന്നും ഫ്രൈഡേ ആണ്, അപ്പോ നമുക്ക് ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഉള്ളിലേക്കൊന്നും കേറുന്നില്ല, ജസ്റ്റ് നമുക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടായിരുന്നു. നമുക്ക്